പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രശംസിച്ച കാർത്തുമ്പിക്കുടകൾ അട്ടപ്പാടിയിലെ ആദിവാസി വനിതകൾ രചിച്ച നിശബ്ദ വിപ്ലവമാണ്. തമ്പ് എന്ന സംഘടന ആദിവാസി സ്ത്രീകൾക്ക് ഉപജീവനത്തിനായി ആരംഭിച്ച പദ്ധതിക്കാണ് മോദിയുടെ അഭിനന്ദനം. പട്ടിണി മൂലം അട്ടപ്പാടിയിൽ നവജാത ശിശുക്കൾ മരണമടഞ്ഞ കാലത്ത് 2014 തമ്പ് ആദിവാസി അമ്മമാരെ കുടത്തണലിൽ ഒന്നിപ്പിച്ചത്. ഒരു പതിറ്റാണ്ടായി അവർ വർണ്ണക്കുടകൾ നിർമ്മിക്കുന്നു. കാർത്തുമ്പി എന്ന ബ്രാൻഡിൽ ആദിവാസി അമ്മമാരുടെ വേദനകളെല്ലാം തുന്നിച്ചേർത്തിട്ടുണ്ട്. വട്ടലക്കി സഹകരണ ഫാമിംഗ് സൊസൈറ്റിയാണ് ഇതിന്റെ മേൽനോട്ടം. വട്ടലക്കി ഊരിലെ ലക്ഷ്മി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഷോളയൂർ അഗളി പഞ്ചായത്തുകളിലെ 20 ഊരുകളിലെ വനിതകളുണ്ട്. 18 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള 360 പേരെ കുടനിർമ്മാണം പരിശീലിപ്പിച്ചിട്ടുണ്ട്. മുടുക, കുറുമ്പ, ഇരുള വിഭാഗത്തിൽപ്പെട്ടവരാണിവർ. ഒരു കുടയ്ക്ക് 30 രൂപ കിട്ടും. ഒരാൾ ദിവസം 10-15 കുട നിർമ്മിക്കും. തമ്പിന്റെ പ്രതിനിധികൾ ഊരുകളിലെത്തി അസംസ്കൃത സാധനങ്ങൾ നൽകും. അവർ തന്നെ കുടകൾ വാങ്ങി മാർക്കറ്റിലെത്തിക്കും. ഒരു സീസണിൽ 60,000 കുടകൾ വിപണിയിലെത്തും. കാർത്തുമ്പി എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് പ്രവർത്തനം. ഊരുകളിൽ നല്ല ജീവിതത്തിന് പണം വേണം എന്ന തിരിച്ചറിവാണ് അമ്മമാരെ തമ്പിനു കീഴിൽ അണിനിരത്തിയത്. തമ്പിന് മൂലധനമായി ഒന്നുമുണ്ടായിരുന്നില്ല. സുമനസുകൾ നൽകിയ തുക കൊണ്ടാണ് സാമഗ്രികൾ വാങ്ങിയത്. തൃശൂരിലെ അതിജീവന എന്ന സംഘടനയാണ് ഇവരെ പരിശീലിപ്പിച്ചത്. 2017 പട്ടികവർഗ വകുപ്പിന്റെ സഹായത്തോടെ വിപുലപ്പെടുത്തി. ആദ്യം കുടുംബശ്രീയും സർക്കാർ ഓഫീസുകളും വഴി കുടകൾ മാർക്കറ്റിലെത്തി. പിന്നീട് ഇൻഫോ പാർക്കിലും സ്കൂളുകളിലും ഇടം പിടിച്ചു. അതോടെ കാർത്തുമ്പി കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായി. കേരളത്തിലെ ആദിവാസി സ്ത്രീകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകൾ നാരീശക്തി വിളിച്ചോതുന്നു. സംരംഭകത്വത്തിന് മാതൃകയായ കുടകൾ രാജ്യാന്തര വിപണിയിൽ വരെ എത്തി അവരുടെ പാരമ്പര്യവും സംസ്കാരവും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.